ഹലോ സ്ലാമലേക്കും അവസാന്ത ബർഗർ അടിപൊളി ആയിരുന്നു ആയിരുന്നട്ടോ എല്ലാവർക്കും നല്ല ഇഷ്ടമായി താങ്ക് യു ഹാപ്പി ന്യൂ ഇയർ ഹലോ സ്ലാമലൈക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ മീൻസ് നമ്മുടെ കേക്കിൽ നിന്നൊക്കെ മാറി ഒരു ബർഗർ ബൺ എങ്ങനെ നമുക്ക് ഓർഡർ ചെയ്യാം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് അതുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്കും കമൻറ്റൊക്കെ തന്നിട്ട് പോവുക നിങ്ങളുടെ വിലയേറിയ കമൻസിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കമൻ്റ് ഇടുക അപ്പോൾ നിങ്ങൾ ആരാണ് നമുക്ക് എത്രയും സപ്പോർട്ട് തരുന്നത് നമുക്ക് പ്രത്യേകം നോട്ടിഫൈ ചെയ്യാൻ പറ്റും ഇനി ശാലം അപ്പം നമുക്ക് നമ്മളെ വീഡിയോയിലിട്ട് പോയാലോ അപ്പോൾ എങ്ങനത്തെ ബണ്ണാണ് എത്ര ഗ്രാം ബണ്ണാണ് വേണ്ടെന്നൊക്കെ നമുക്ക് ആദ്യം നോക്കാം അപ്പോൾ ബർഗർ ബൺ എന്ന് പറയുമ്പോൾ എപ്പോഴും നൂറ് ഗ്രാമിൻ്റെ ബണ്ണാണ് നമുക്ക് മേടിക്കേണ്ടത് കേട്ടോ അപ്പോൾ ബർഗർ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിക്കുമ്പോൾ നോർമലി നമ്മളൊരു നൂറ് ഗ്രാമിൻ്റെ ബണ്ണ് ചോദിച്ച് മേടിക്കുക അതിനാണ് ബർഗർ ബൺ എന്ന് പറയുക അപ്പോൾ അതൊരു ഇരുപത്തഞ്ചെണ്ണം വാങ്ങിയിട്ടുണ്ട് എനിക്കൊരു ഓർഡർ ആയിരുന്നു കേട്ടോ പിന്നെ ഇതേ ഇത് ലെറ്റ്യൂസ് എന്ന് പറയും ഈ ഒരു ലീഫ് ആവശ്യമാണ് അതൊക്കെ വേണമെങ്കിൽ നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് സെറ്റാക്കി കൊടുക്കുന്ന സംഭവമാണ് കേട്ടോ ഇപ്പോൾ നോക്കിയാൽ മയോണീസും അതുപോലെ തന്നെ ടൊമാറ്റോ സോസും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ഫില്ലിങ് കൊടുക്കുന്നത് പിന്നെ കുറച്ച് സബ്ജി നമുക്ക് ആവശ്യമുള്ളത് വെക്കാം കുക്കുമുറും സവാളയാണെങ്കിൽ വെക്കണത് തക്കാളി വെക്കുന്നില്ല കേട്ടോ പെട്ടെന്ന് കേടുവരാൻ ചാൻസ് ഉണ്ട് പിന്നെ ഇതേ ഇത് നമ്മളുടെ പാറ്റി എന്ന് പറയും പാറ്റി സമയത്ത് സംഭവം അപ്പോൾ ഇത് പാക്കറ്റിന് മുന്നൂറ് രൂപ ഒക്കെ റേറ്റ് വരുന്നൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ്റെ ആവുമ്പോൾ മുന്നൂറ് ബീഫിൻ്റെ ആകുമ്പോൾ നാനൂറ് അങ്ങനത്തെ ആ റേഞ്ചിലേക്ക് പോവും ഓക്കെ അപ്പോൾ ഇതിപ്പോൾ ചിക്കൻ ആയതുകൊണ്ട് ഞാൻ ആ സംഭവം വാങ്ങി പിന്നെ നമുക്കത് ഹോം മെയ്ഡായിട്ട് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ ഹലാലായിട്ട് നമുക്ക് വേണം ഇതിപ്പോൾ നമുക്ക് അത്ര വിശ്വസിച്ച് കഴിക്കാം എന്നൊക്കെ ഇതൊക്കെ കുഴപ്പമൊന്നുമില്ല ആണ് ഇനിയിപ്പോൾ അങ്ങനെ ഹലാലായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ റേറ്റിലൊന്നും നിൽക്കില്ല അത് കുറച്ച് കൂടും പിന്നെ ഇതാ ചീസ് ചീസ് ഉണ്ട് അത് അത്രയും സ്ലൈസ് അങ്ങനെ നല്ല റേറ്റാണ് ചീസിനൊക്കെ അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു ബർഗർ ബൺ എന്ന് പറയുമ്പോൾ നമുക്ക് നൂറ്റി ഇരുപതിലാണ് ഏറ്റവും നോർമലി ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ ഇത്രയും ഫില്ലിങ് കൊടുക്കുമ്പോൾ അപ്പോൾ ചീസ് ഇല്ലാതെ അവോയ്ഡ് ചെയ്യാം അതുപോലെ സാധാരണ നോർമൽ കട്ട്ലറ്റ് വെച്ച് ചെയ്യുമ്പോൾ വെറുതെ മയോണീസ് മാത്രം വെച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അതിനനുസരിച്ച് റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ അമ്പത് രൂപ അങ്ങനെയൊക്കെ നമുക്ക് കിട്ടും പക്ഷേ നമുക്ക് പക്ഷെ കട്ട്ലറ്റും കട്ട്ലെറ്റും ഒക്കെ ആയിരിക്കും ഇതേപോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാറ്റീസിന് തന്നെ നമുക്ക് വരുന്നുണ്ട് ഇപ്പം ഇരുപതെണ്ണമാണ് ഒരു പാക്കറ്റിൽ വരിക അപ്പോൾ നമുക്ക് മുന്നൂറ് രൂപ വരുമ്പോൾ അത്യാവശ്യം റേറ്റ് വരുന്നില്ലേ അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഈ റേറ്റിൽ വേണം കൊടുക്കാൻ കേട്ടോ പിന്നെ അതിന് ബോക്സിംഗും പാക്ക് എല്ലാം നോക്കിയിട്ടാണ് നമ്മൾ റേറ്റ് പറയണത് നമ്മളുടെ വർക്കിംഗ് ചാർജ് അടക്കം ഓക്കെ അപ്പോൾ നൂറ്റി മുപ്പത്തഞ്ച് രൂപത് പുറത്തുണ്ട് കേട്ടോ ഇതേ സംഭവം ചീസ് ഇല്ലാതെ തന്നെ നൂറ്റി ഉണ്ട് ഞാൻ കഴിച്ചത് പക്ഷേ ഇതിപ്പോൾ ഞാൻ കൊടുത്തത് നൂറ്റി ഇരുപതിനാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് വർക്കിങ്ങിനുള്ള ചാർജും കൂടെ കൂട്ടിയിട്ട് ആണ് കൊടുക്കുന്നത് അപ്പോൾ അതേ ഫസ്റ്റ് ലെറ്റ്യൂസ് വെച്ചു ആദ്യം മയോനോസ് സ്പ്രെഡ് ചെയ്യാം പിന്നെ ലെറ്റ്യൂസ് ലീഫ് വെച്ചു പിന്നെ സബ്ജി എന്താണ് വെക്കണത് അത് അപ്പോൾ ഇവിടെ കുക്കുംബറും സവാളയും വെച്ചു പിന്നെ ചീസ് വെച്ചു പിന്നെ പാറ്റീസ് വെച്ചു കുറച്ച് ഒട്ടുപിടിക്കാനായിട്ട് കുറച്ചും കൂടെ മയോനോസ് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബർഗറിൻ്റെ ഫില്ലിങ് പിന്നെ നമ്മളിതിങ്ങനെ നിൽക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ടൂത്ത് പിക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതേ ബട്ടർ പേപ്പറാണ് ഇതേ ഒരു ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതിപ്പം ഒരു എന്താ പറയുക പ്രൊഫഷണലി നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ഷോപ്പിൽ നിന്ന് മേടിക്കുമ്പോൾ ഇങ്ങനൊക്കെ ചെയ്തിട്ടില്ലേ കൊടുക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഓർഡർ കൊടുക്കുമ്പോഴൊക്കെ ഈ ലയർ അങ്ങോട്ടോട് തെന്നി മാറാതിരിക്കാനും ഒക്കെത്തിനും നല്ലതാണ് അതിനാണ് ഈ ഒരു സംഭവം വെക്കുന്നത് ഓക്കെ അതിങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ ഇങ്ങനെ വെച്ച് ചെറി വെക്കുക ടൂത്ത് പിക്ക് വെച്ചിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെയാണ് നമ്മൾ ഡെലിവറി ചെയ്യുക സംഭവങ്ങൾ കൊടുക്കുമ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു സ്റ്റാൻഡേർഡ് ഒരു സംഭവം എന്ന് പറയണത് കേട്ടോ ഇങ്ങനെയാണ് ചെയ്ത് കൊടുക്കേണ്ടത് പക്ഷെ അപകാര ടേസ്റ്റ് ആട്ടോ അപ്പോൾ ഫീഡ്ബാക്കൊക്കെ സൂപ്പർ ആയിരുന്നു അപ്പോൾ ഞാൻ ഫീഡ്ബാക്ക് എന്തെങ്കിലും ഇട്ടുതരാം കേട്ടോ അപ്പം എന്തെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു സംഭവമാണ് ഈ ഒരു ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തൊരു സംഭവമാണ് കേട്ടോ ഇതിൻ്റെ സ്റ്റാ സ്റ്റാറ്റസ് കണ്ടപ്പോൾ വീണ്ടും പിറ്റേ ദിവസത്തിന് എനിക്കൊരു പത്തെണ്ണം കൂടി ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെയും ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ആയിട്ട് ഓർഡർ വരുമ്പോൾ എടുക്കരുത് കേട്ടോ അങ്ങനെ നമുക്ക് ലാഭമൊന്നും ഉണ്ടാവില്ല ഒരുമിച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലും കിട്ടുള്ളൂ ഇപ്പം അതേപോലെ ടൊമാറ്റോയുടെ ചെറിയ പാക്കറ്റൊക്കെ വാങ്ങി അതൊരു പ്രൊഫഷണൽ ടൈപ്പ് തന്നെ നമ്മളതിനായിട്ട് കൊടുത്തിട്ടുണ്ട് അത് നമ്മളിപ്പോൾ എങ്ങനെയാണ് ബോക്സിങ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്കിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അതായത് ബട്ടർ പേപ്പറൊക്കെ വിരിച്ചിട്ട് അതിൽ സേഫ് ആയിട്ട് ബോക്സ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീട്ടിൽ ഇപ്പോൾ സ്നാക്സ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്നായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയൊരു നല്ലൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇങ്ങനൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക സിമ്പിളാണ് എന്നാൽ കുറച്ച് ഇത് പറയുമ്പോൾ കാണുമ്പോൾ ഈസി ആണെങ്കിലും ഇതൊക്കെ എല്ലാം സെറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോൾ ഒരുപാട് ടൈം എടുക്കുന്ന സംഭവമാണ് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇങ്ങനെ കേക്ക് പോലെ പെർഫെക്ഷൻ ആവണം ൊന്നുമില്ലല്ലോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളുടെ മുന്നേറ്റ വീഡിയോസുകളൊക്കെ ഒന്ന് കണ്ടുനോക്കുക ഒരുപാട് ടിപ്സും ട്രിക്സൊക്കെ ഉള്ള വീഡിയോസാണ് അപ്പോൾ ഇങ്ങനത്തെ സ്നാക്സ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരിൽ ഉണ്ടെങ്കിൽ അവരിലേക്ക് നമ്മൾ വീഡിയോസൊക്കെ എത്തിച്ചു കൊടുക്കുക അവർക്കൊരു യൂസ്ഫുള്ളാണെങ്കിലാവട്ടെ ഇൻഷാല്ല നല്ല അടിപൊളി വീഡിയോസും ടിപ്സും ട്രിക്സ് ആയിട്ട് ആഫ്സ് എനഹാ സേഫ് വീണ്ടും വരാം അതെല്ലാം സേഫ് ആയിട്ടിരിക്കുക അസാം വലൈക്കും സ്റ്റെൻ